അയാള് പറഞ്ഞാലും കാര്യമുണ്ട്, നേരത്തെ കാലത്ത് കട പറഞ്ഞു അതേ പിടിക്കാത്ത ആണോ? അവനെ നേരത്തെ കാലത്തും വരുന്ന പണിക്കാരനെ പറഞ്ഞു, നീ അല്ലേ അവനെ പണിക്ക് വെച്ചത്? അവനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞാ വേണ്ടാന്ന്. എടാ മൂന്നാല് ഫോറിൻ ലാംഗ്വേജ് അറിഞ്ഞുകൊടുത്ത് നീ പൈസക്ക് വേറെ ഒരു പണിക്ക് കിട്ടുമോ? അതുകൊണ്ടല്ലേ സഹിക്കണേ. സഹിച്ചോ? ഏ വരുന്ന നൗഷാദ് വേവ. എന്താണിപ്പോ നേരത്തെ വന്നു? ആരായിരുന്നു പോണി? അന്നാ എന്റെ ചിക്കായിട്ട് സംസാരിക്കണായിരുന്നു. എന്തേ അടുത്ത പോലീസ് കേസ് ഒപ്പിക്കാനുള്ള പരിപാടിയാ, മിക്കവാറും ഉടനെ ഇവിടെ പോലീസ് വരും. കഴിഞ്ഞാൽ സംഭവം ശരിയാണ്, ഞാൻ നിങ്ങൾ സ്റ്റാഫൊക്കെയാണ് എന്ന് പറഞ്ഞ എന്റെ പേഴ്സണൽ കാര്യത്തിൽ കടപണം എന്റെ കബൂറാവും, എനിക്കത് ഇഷ്ടമല്ല. ശരി, പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സമയം എത്രയായി? സമയം വാച്ച് ചോദിക്കാൻ ഓടൂല. ഓടിക്കും ഞാൻ, ഇപ്പോഴാണ് കട ഓർക്കാൻ വരുന്നത്. നല്ലോണം അറിയാലോ പോണായിട്ട് കച്ചവടം സാധനം ഇവിടെ ഇല്ല, ഒരു മനുഷ്യൻ പോലും ഈ കടയിൽ കയറുന്നില്ല. അപ്പൊ നമ്മള് സമയത്ത് കടകള് തുറന്നിരിക്കുന്നത് എന്ത് ചെയ്യണം മോനെ? അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു തരണം, പിന്നെ ഞാൻ എന്തിനാ രാവിലെ കടയിൽ തുറന്ന് കുത്തിയിരിക്കണം? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഈ കൊറോണ കുറ്റം പറയുന്നത്? അതിന് മുന്നേ ഇവിടെ കച്ചവടമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവന്റെ ഡീലിങ്ങേ ശരിയല്ല, നീ അവന്റെ കോല വന്ന് നോക്ക്. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും മണ്ണി കൊള്ളാനുള്ള വിരുത്തം ഉണ്ടെന്ന് പറഞ്ഞൊരു വെട്ടും അവന്റെ ചുമല കണ്ണാടിയും ഇവിടെ ഇവിടെ അല്ലേ നിർത്തണ്ടേ? എല്ലാ കാളപ്പൂന്റെ കൂടെ നിർത്തണ്ടത്? എടാ ഇതൊരു കലാമൂല്യമുള്ളൊരു സ്ഥാപനം, ഇവിടെ നിൽക്കുന്നതിന് കുറച്ചെങ്കിലും കലാവാസന വേണ്ടേ? ആ എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, മറ്റേ പുള്ളിയില്ലേ രാജ ഹരിവർമ്മ, പുള്ളിനെ കൊണ്ടു നിർത്ത 6000 രൂപയ്ക്ക് പണിക്ക്. ഫാഷനെ പറ്റിയൊന്നും അറിയേയില്ല. രാവിലെ എന്നെ ഉടക്കാനുള്ള മൈൻഡാണ് എന്നെ വിട്ടേക്ക് പോസിറ്റീവ് ആയി ഫോണിൽ. രാവിലെ ഉച്ചയായി മേലെ ഈ പൊട്ടവാശ് കണ്ടി ഇങ്ങോട്ട് വന്നേക്കാം. ചടതും ഉണ്ടായിരുന്നു. നിങ്ങളുടെ റേറ്റ് നിങ്ങ എന്താണ് ഈ തപ്പണത്? ഇവിടെ വെച്ചാൽ കല്ല് എന്തിയടാ? നിങ്ങ എന്താ പറഞ്ഞത്? അതിന് 10 രൂപ കിട്ടൂലെന്നാ ഒലക്ക. ഞാൻ 11500 വിറ്റ്. 500 രൂപ വിറ്റാ ആർക്ക് വിറ്റ്? നിങ്ങ പോയ പറ ഞാൻ സാഹിബിനെ ഇങ്ങോട്ട് കറക്കി കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു ദിസ് കല്ല് ഈസ് മാജിക്കൽ ആൻഡ് ഈസ് എ കിഡ്നി സ്റ്റോൺ ഓഫ് ഇയർ എന്നൊക്കെ പറഞ്ഞ സാഹിബിന്റെ തല സാധനം ഇവിടെ അടിച്ച് അങ്ങനെ. ഇപ്പൊ വിറ്റതാണോ ഉച്ചം? എന്നാ ഇനി തൊട്ടൊന്നും വിൽക്കണില്ല. ആത്മാർത്ഥത മാത്രമൊന്നുമല്ല, സ്കില്ലും ഉണ്ട്. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. വലിയ ഭംഗിയൊന്നും അയ്യേ, ഇത് ചെങ്കല്ലാണ്, കല്ലുമ്മക്കായാണ്, സോറി കരിങ്കല്ലാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കണ എന്തുകൊണ്ടാണ് പ്രയോജനം? ഓ പ്രയോജനമില്ലേ, നിന്നെ ഇപ്പൊ ഒരു ഉപദ്രവം ഇല്ല. നമ്മുടെ സൗന്ദര്യമൊക്കെ ഉണ്ടോ? ഹലോ, ഞാൻ ആദ്യം പോയി ഒരു ചായ കുടിക്കട്ടെ. നിങ്ങക്ക് വേണമെങ്കിൽ രണ്ട് ചായ പറയാം, നിങ്ങൾ വേണേ വന്ന് കുടിക്കണം. സായിപ്പ ഇരട്ടി വരെ വെച്ച്, പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. ബാഗടക്കെ കടം പറഞ്ഞ് ഇങ്ങനെ മേടിച്ച് നമ്മുടെ ആവശ്യമായി പോയില്ലേ. നമ്മള് കമ്മീഷനോട് ചേർന്ന് അങ്ങനെ തന്നാൽ മതി. വെള്ളം ഉണ്ടൊക്കെ കുടിക്കാം. ഇത് ആരാണ് ഇവിടെ കിടന്നുറങ്ങണ? അയ്യോ അയ്യോ, കല്ല് സാറേ, മലക്ക് സാറേ, അറിയണെങ്കിൽ സാറേ മലക്ക്. സാറേ നോക്ക് സാറേ, സാറ് വെച്ച് കണ്ടിട്ട് ഇതാണോ നിങ്ങൾ പറഞ്ഞ ഹാലാക്ക്? കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്താണ് ഉറങ്ങണത്? ഓടം പോയടാ, ഓടം പോയി, നമ്മൾ വെള്ളത്തോട്ട് നേരത്തെ പറഞ്ഞ സ്റ്റോറി ചെറിയൊരു തിരുത്തുണ്ട്. കമ്പനിക്ക് നഷ്ടം മനസ്സിലാന്ന് വെച്ചിട്ട് ആത്മാർത്ഥം ഞാൻ തട്ടിപ്പറിച്ചോണ്ട് വന്ന സാഹിബിനെ. എന്നിട്ട് പോലീസ് എന്നെ കണ്ട കണ്ടാന്ന് വെച്ചാൽ താഴത്തെ പറഞ്ഞ മാസ്ക് ഇടുന്നു, പക്ഷെ ഞാൻ ഓടിക്കാരനെ നടന്ന പോണം. അപ്പൊ ഇവനെ പൊക്കാനാ പോലീസ് വരണേ. എന്നാ ഞാൻ ഒളിവിൽ പോണേനക്ക. ആ ഓടിയെ കൂടി ചെല്ലു, പിന്നെ ഒളിവിൽ പോണ്ട് വരില്ല, അവന്മാർ അകത്തോളൂ. ഹലോ വടി, ഒരു സാഹിബ് ഇവിടെ പോണുണ്ടായിരുന്ന ഒരു സാഹിബ്. ആ ചെമ്മന്തല അത് തന്നെ. നീ കറുത്തിട്ട് കറുത്ത് 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 ഞാൻ കണ്ടില്ല. എല്ലാ സായിപ്പന്മാരും അങ്ങനെ ഇരിക്കണ്ട്. എനിക്ക് ഒന്നല്ല അവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നെഗറ്റീവ്.
കൊറേ കാലം ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട് ഞാൻ ഈ സമയത്തിന് പണിക്ക് വന്നോളേക്കാ സായിപ്പ് ഇനിയിപ്പോ ഫ്ലൈറ്റ് കയറി ഇങ്ങനെ പോയിട്ടുണ്ട്. കൊറോണ കാലം സായിപ്പ് എവിടെയും പോയി കാണില്ല, ഇവിടെ തന്നെ പോയി നോക്കണം. ഓ രക്ഷപ്പെടാൻ ദൈവമായിട്ടുള്ള അവസരം ഉണ്ടെങ്കിൽ വന്നാ കൊറച്ച് പിശാച്ചു. എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ആ പറഞ്ഞോണ്ടല്ലേ പറ്റും. അയ്യോ ഇങ്ങനെ കരയല്ലേ ബാവെ, എവിടെന്നേലും അത് കണ്ടുപിടിച്ചോണ്ട് വാ. അത് കണ്ടുപിടിച്ചോണ്ട് വന്നാൽ ബാവയ്ക്ക് ഞങ്ങൾ 6 മാസത്തെ ശമ്പളം 10% കമ്മീഷൻ ഒക്കെ തരാം. അതുകൊണ്ട് ബാവയ്ക്ക് ബൈക്ക് വാങ്ങാം, പുതിയ ക്യാമറ വാങ്ങാം, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങാം. അയ്യോ ഞാക്കൊന്നും അറിയാൻ പാടില്ല സാറേ, വെറുതിരിക്കോട്ട് ഓടിക്കേറി വന്ന് മാമയായിട്ട് കൂട്ടിയിടിച്ച് മാമേന്റെ പോലും പോയാ. ഇത് ഞങ്ങളുടെ കടയാ സാർ. ഏതൊരു വീഡിയോ നന്നായിരിക്കും.